മലയാള സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരേപോലെ കണ്ണീരിലാഴ്ത്തിയ വാർത്തയായിരുന്നു നടൻ ഇന്നസെന്റ് വിടവാങ്ങിയെന്നത്. നിരവധി അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ മലയാളിക്ക് എന്നും ഓർക്കാൻ നൽകിയ ശേഷമാണ് താരം വിടവാങ്ങിയത്. ഇപ്പോഴിതാ നടൻ ഇന്നസെന്റിന്റെ വിയോഗത്തിൽ ദിലീപ് പങ്കുവച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഏവരുടെയും കണ്ണു നിറയ്ക്കുന്നത്. ഒരച്ഛനെപ്പോലെ, ഒരു സഹോദരനെപ്പോലെ ജീവിതത്തിൽ എന്നും ഒരു വഴികാട്ടിയായി തനിക്കൊപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ തന്നെ വിട്ടുപോയത് എന്നാണ് ദിലീപ് കുറിക്കുന്നത്. ദിലീപിൻ്റെ വാക്കുകൾ ഇങ്ങനെ: വാക്കുകൾ മുറയുന്നു, കണ്ണുകൾ ഇരുട്ടു മൂടുന്നു. ആശുപത്രിയിൽ കാത്തിരിക്കുമ്പോൾ ഡോക്ടർ വന്ന് പറയുന്ന വാക്കുകൾ കേട്ട്, ആരായിരുന്നു ഇന്നസെൻ്റ് എന്ന ആ വലിയ മനുഷ്യൻ എനിക്ക് അച്ഛനെപ്പോലെ, സഹോദരനെപ്പോലെ, ഒരു വഴികാട്ടിയെപ്പോലെ എന്നും ജീവിതത്തിൽ എനിക്കൊപ്പമുണ്ടായിരുന്ന ആ മനുഷ്യൻ വിട പറഞ്ഞിരിക്കുന്നു. കലാരംഗത്ത് എനിക്കൊരു വിലാസം തന്നത് ആ ശബ്ദമായിരുന്നു. പിന്നീട് സിനിമയിലെത്തിയപ്പോൾ പിൻബലമായത് അദ്ദേഹത്തിൻ്റെ കരുതലായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അദ്ദേഹത്തിൻ്റെ ആശ്വാസവാക്കുകൾ കരുത്തായിരുന്നു. ഇനി ആ ശബ്ദവും രൂപവും ആശ്വാസവാക്കുകളും നിലച്ചു എന്നറിയുമ്പോൾ വാക്കുകൾ മുറിയുന്നു. ഇല്ല ഇന്നസെൻ്റ് ഏട്ടാ, നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഓർമ്മയുള്ള കാലം വരെ എന്നും എനിക്കൊപ്പം, ഞങ്ങൾക്കൊപ്പം നിങ്ങളുണ്ടാവും. ഇതായിരുന്നു ദിലീപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ്. നടൻ ദിലീപിൻ്റെ മിമിക്രി കാലഘട്ടം മുതലേ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ നടനായിരുന്നു ഇന്നസെൻ്റ്. ദിലീപും സംഘവും പുറത്തിറങ്ങിയ ദിയ മാവേലി കൊമ്പത്ത് കാസറ്റുകൾ എല്ലാം തന്നെ വളരെ വിജയമായിരുന്നു. ഞായറാഴ്ച രാത്രി 10:45 ഇന്നസെൻ്റ് വിടവാങ്ങിയത്. കഴിഞ്ഞ കുറച്ചു ആഴ്ചകളായി താരത്തിൻ്റെ നില അതീവ ഗുരുതരമായിരുന്നു. താരത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ സിനിമാ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ആശുപത്രിയിലെത്തിയിരുന്നു. 2 തവണ അർബുദത്തെ അതിജീവിച്ച താരം വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. എന്നാൽ ഏവരെയും കണ്ണീരിലാഴ്ത്തി പ്രിയ നടൻ വിടവാങ്ങുകയായിരുന്നു.